ഒരു മന്ത്രി മഹാരാഷ്ട്രയിൽ ചെന്ന് ഒരു കവിതാ സമ്മേളനമോ എന്തോ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും എല്ലാം പോയപ്പോൾ അവിടെ കൂടിയിരുന്നവർ പ്രതിഷേധിച്ചു. പിന്നീട് വെന്യൂ മാറ്റി പ്രതികരിച്ചു എന്നെല്ലാം വായിച്ചു. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, കേരളത്തിലെ ഒരു മന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് ചെന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കേരളീയര് അത് പ്രതിഷേധിക്കുകയും എതിർക്കുകയും എല്ലാം ചെയ്തത് ശരിയാണോ നല്ലതാണോ, നമ്മളെ നമ്മൾ അവഹേളിക്കുകയല്ലേ എന്നെല്ലാം ഒരു ചോദ്യമുണ്ട്. വളരെ വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു തരത്തിലും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഈ നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയിലേക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ചുകൊണ്ട് മറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള തീർത്ഥാടന ടിക്കറ്റുകളുടെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ശബരിമലയ്ക്ക് മാത്രമുള്ള KSRTC ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടി, ഫുഡിൻ്റെ റേറ്റ് കൂട്ടി, വഴിപാടുകളുടെ റേറ്റ് കൂട്ടി, എല്ലാം കൂട്ടിയിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും കരി നിയമങ്ങൾ കൊണ്ടുവന്ന് ശബരിമല തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടും ഇത്രയും കാലം മലയാളികൾ ഹിന്ദുക്കൾ അതെല്ലാം സഹിച്ചിരുന്നു. അല്പം ചില പ്രതിഷേധത്തിൻ്റെ വരികൾ പത്രമാധ്യമങ്ങളിൽ വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു തരത്തിലും ആ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, ടോയ്ലറ്റ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ആവശ്യത്തിന് അരവണയോ പ്രസാദമോ ഇല്ല, ക്യൂ നിൽക്കാൻ സംവിധാനങ്ങളില്ല, ഇതെല്ലാം ഇല്ലാതിരുന്നിട്ടും ഹിന്ദുക്കൾ അവരുടെ ദുഃഖങ്ങളോ വിഷമതകളോ ഒരുപക്ഷെ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ ഒരു തരത്തിലും ഗവൺമെൻറ്റിനെയോ ദേവസ്വം ബോർഡിനെയോ തകർക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ശബരിമലയെ തകർക്കാനും അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ തകർക്കാനും പോലീസിൻ്റെ ഡ്രസ്സ് ഇടിപ്പിച്ച് കുറേ ഫെമിനിസ്റ്റുകളെ, മനിതകളെ, മനിതികളെ, നക്സലൈറ്റുകളെ, മാവോയിസ്റ്റുകളെ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ എടുത്തിട്ട് പോലീസുകാർക്ക് TA DA സാലറിയും കൊടുത്ത് ഹിന്ദുക്കളുടെ മാത്രം സ്ഥാപനം വികൃതമായിട്ടുള്ള ഒരു കോടതി വിധിയുടെ നടപ്പിലാക്കുന്നതിൻ്റെ തത്രപ്പാടിൽ ചെയ്തു കൂട്ടിയപ്പോൾ ഈ മന്ത്രിമാരുടെ ധാർഷ്ട്യം ഒന്ന് കാണേണ്ടിയിരുന്നു. ഇവരുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രോപ്പർട്ടി, അവരുടെ തറവാട്ടിലെ പ്രോപ്പർട്ടിയാണ് ശബരിമലയും ശബരിമലയിലെ ഓരോ കാര്യവും എന്ന് പറഞ്ഞ് ഒരു പട്ടിയും നിങ്ങളെ സഹായിക്കാൻ വരില്ല എന്ന് പറഞ്ഞൊരു മന്ത്രി, ടാബ്ലറ്റ് കഴിച്ചാൽ നോർമല്, ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അബ്നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു മന്ത്രിയെ ഈ ലോകത്തിൽ എവിടെ വെച്ച് തടഞ്ഞാലും അത് ആ ശബരിമലയെ അവഹേളിച്ചതിൻ്റെ പേരിൽ വേദനിച്ചവർക്കാണ് അങ്ങനെ തടയണമെന്ന് തോന്നിയത് എങ്കിൽ അതിലെന്ത് തെറ്റാ ഉള്ളത്? ശബരിമലയിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ പോകാതെയാക്കിയത്, അവിടെ തൊഴാതെയാക്കിയത് ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. യഥാർത്ഥത്തിൽ ആ ഭക്തന്മാരും ഈ മന്ത്രിയും ഇവിടുത്തെ മന്ത്രിസഭയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവരെ തകർത്ത്, അവർ വിരിവെക്കുന്ന സ്ഥലത്ത് വെള്ളമൊഴിച്ച നികൃഷ്ടകർമ്മം, ചാവുന്ന സമയത്ത് വായിൽ വെള്ളം കൊടുത്താൽ ഇറങ്ങാത്ത വിധത്തിലുള്ള ദുഷ്കർമ്മം, ആ ചെയ്തവരെ, ചെയ്യിച്ചവർ, അതിനെ ന്യായീകരിച്ചവർ, പാവപ്പെട്ട കുട്ടികളെ ഉൾപ്പെടെ സ്ത്രീകളെ ഉൾപ്പെടെ രാത്രി എഴുന്നേപ്പിച്ച് കള്ളന്മാരെ പോലെ തുരത്തിയ കർമ്മം ചെയ്തവരെ പൂനെയിലല്ല ലോകത്തിൽ എവിടെയാണെങ്കിലും അവർ വരുമ്പോൾ ഭക്തന്മാർ ഭക്തന്മാരുടെ പ്രതിഷേധം കാണിക്കുന്നത് സ്വാഭാവികം മാത്രം. അത് കേരളത്തിലെ ഒരു മന്ത്രി കേരളത്തിന് പുറത്ത് പോകുമ്പോൾ ഇതുമാതിരിയുള്ള അവഹേളനത്തിന് വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിക്ക് ആ അവഹേളനം ഉണ്ടായത്, ഒരു മന്ത്രിക്ക് ആ വേദനിച്ചത്, അതും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിനുള്ള ക്ഷതമേ സംഭവിച്ചുള്ളൂ. പക്ഷേ കോടിക്കണക്കിന് അയ്യപ്പന്മാരെ വേദനിപ്പിച്ചു എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ളൊരവസരമല്ലേ?
അതൊക്കെ സംഭവിച്ചു എന്നുള്ളത് കേരളീയരുടെ മനസ്സിൽ നിന്ന് പോകാതെ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയിക്കാനുള്ളൊരവസരമല്ലേ? ഒരു കാര്യം ഉറപ്പാ, ചെയ്തു കൂട്ടിയ പലതിൻ്റെയും പരിണതഫലമാണ് ചിലരും ചിലരുടെ മക്കളുമൊക്കെ ജയിലിൽ കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെയ്തു കൂട്ടിയ മഹാപരാധത്തിൻ്റെ പ്രതിഫലമാണ് ചൊവ്വേ നേരെ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ പലർക്കും ഉണ്ടാവുന്നത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ റോട്ടിലൂടെ നടന്ന് ഈ ഇരുമുടി കെട്ടും കൊണ്ട് ശബരിമലയ്ക്ക് പോയ കോടികളെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യാമെങ്കിൽ ഇതിനൊക്കെ കാരണമായവരെ ഒന്ന് പ്രതിഷേധത്തിലൂടെ ഒന്ന് തടയുക എന്ന് പറയുന്നത് അവർ ചെയ്ത 10 കോടി യൂണിറ്റ് ക്രിമിനൽ കുറ്റത്തിൻ്റെ 0.5% പോലും ആവില്ലല്ലോ. ഇത് ഭരിക്കുന്നവർ 5 വർഷത്തേക്ക് ഭരിക്കാനല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. രാജകൊട്ടാരത്തിൽ ജനിച്ച രാജാക്കന്മാരെ മരിക്കുന്നത് വരെ ഭരിക്കുന്നത് പോലെ അല്ലല്ലോ ജനാധിപത്യത്തിൽ ജനങ്ങൾ ഭരിക്കുന്നത്. ജനങ്ങൾ ഭരിക്കാൻ ആൾക്കാരെ ഏൽപ്പിക്കുന്നത്, ജനങ്ങൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ നന്മകൾ ചെയ്തില്ല എങ്കിലും ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് ജനങ്ങൾ, നമ്മൾ പറയാറില്ലേ വയലിലെ കൂലിക്ക് വരമ്പത്ത്, വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി എന്നൊരാൾ പറഞ്ഞില്ലേ? അത് അപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ കൊടുക്കേണ്ടത്. കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതാ സംഭവിച്ചത് എന്ന് മന്ത്രിക്കൊന്ന് അറിയട്ടെ. മന്ത്രിയും മന്ത്രിമാരും ചെയ്തതൊക്കെ മറന്നാലും പക്ഷേ അതിൻ്റെ ദുഃഖവും വേദനയും അനുഭവിച്ചവന് അത് എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. അവർ പ്രതികരിച്ചു എന്ന് വരും. അതായിരിക്കാം പൂനെയിൽ കണ്ടത്, ഒരു തറക്കേടുമില്ലാത്തതാണെന്ന് കൂടി പറഞ്ഞില്ലെങ്കിൽ ആ വരി മുഴുവനാവില്ല.